കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ തീരദേശ മേഖല ഇക്കുറി അതിനിർണായകമാണ്. മത്സ്യത്തൊഴിലാളികളാണ് നല്ല വ്യക്തമായ ഒന്നാന്തരം രാഷ്ട്രീയ കാഴ്ചപ്പാടും രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരാണ്. കാര്യമൊക്കെ അങ്ങനെയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ നീർന്ന് നൂറുനൂറായിരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ അവിടെ കളി മാറും. നമ്മളിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഹാർബറിലാണ്. രാവിലെയൊക്കെ ആളുകൾ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നതിന്റെ ഒരു തിരക്കാണ്. തീരദേശ മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മത്സ്യബന്ധനമൊക്കെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ. അതെ, ഇതിന് തൊട്ടപ്പുറത്താണ് നീണ്ടകര ഹാർബർ. വളരെ ഫേമസ് ആണ് നീണ്ടകര ഹാർബർ. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, വിനീത, നല്ല വെയിലാണ്. ഈ വെയിലത്ത് എത്ര എന്താ പറയുന്നത്, ഹാർഡ് വർക്കിംഗ് ആണല്ലേ ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു കാലത്തും ഒരു അറുതിയില്ല എന്നുള്ളതാണ്. അവർ ഈ വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർക്ക് ഉറക്കം പോലും കൃത്യമായി കിട്ടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെളുപ്പിനെ വരും, അത് കഴിയുമ്പോൾ ഈ വലയെല്ലാം വീണ്ടും ശരിയാക്കണം. അങ്ങനെയാണ് അവരുടെ ജീവിതം. അതെ, അതായത് ഈ നട്ടുച്ചയ്ക്ക് തിളയ്ക്കുന്ന വെയിലാണ് ഇവർ വൈകിട്ട് കടലിൽ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത്. വലയൊരുക്കലെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ അവരോടൊന്ന് സംസാരിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ ഒരു വലിയ വിഭാഗമാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് നിർവചിക്കപ്പെടും. അത് നന്നായിട്ട് ഏത് സ്ഥാനാർത്ഥി ജയിക്കുമെന്നാൽ ഇതിൽ ഒരു പ്രധാന ഭാഗമാവുകയും ചെയ്യും. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോവാം അല്ലേ. ഞങ്ങളെ 24 സൈക്കിൾ യജ്ഞമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ആ, അപ്പൊ നമ്മൾ ഈ നീണ്ടകര ഹാർബർ കണ്ടപ്പോ കേറിയതാണ്. കൊല്ലത്ത് വരുന്നവർക്ക് നീണ്ടകര കാണാതെ പോകാൻ കഴിയില്ലെന്നാണ്. നീണ്ടകര ശക്തിക്കുളങ്ങരയും കൊല്ലത്ത് വരുന്നവരെല്ലാം വന്ന് നോക്കിട്ടാ പോകുന്നത്. ഇതിപ്പോ ശക്തിക്കുളങ്ങര ഹാർബർ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പുറത്താണ്. എങ്ങനെയുണ്ട് ചൂടൊക്കെ? ചൂട് നല്ല അടിപൊളി ചൂടാണ്, നിങ്ങക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ഈ ചൂട് കൂടുമ്പോ കടലില് മീനില്ലാത്തൊരവസ്ഥ ഉണ്ടോ? ബുദ്ധിമുട്ടാണോ? മീനിന്റെ ലഭ്യത വളരെ കുറവായിരിക്കും. ഇപ്പം അത് ബോട്ടുകാരെ ശരിക്കും അത് ബുദ്ധിമുട്ടുന്നുണ്ട്. ബോട്ട് പണിക്ക് പോകുന്നതിന് എണ്ണയ്ക്ക് ഉള്ള കാഷിങ് പോലും കിട്ടുന്ന കളക്ഷൻ പോലും കിട്ടുന്നില്ല. അങ്ങനെ വലിയൊരു ദുർഘടമായ ഒരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? അത് നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ ഒരു തെരഞ്ഞെടുപ്പും കൂടെ? തെരഞ്ഞെടുപ്പിന്റെ ചൂടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് പാർട്ടികളാണ് മത്സരിക്കുന്നത്. അത് മൂന്ന് പാർട്ടിക്കും ജയിക്കും ജയിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ, ഒരു ഞാനൊരു ആർഎസ്പിക്കാരനാണ്, എനിക്ക് പറയാൻ പറ്റും പുള്ളി ജയിക്കുന്നു പറയാൻ പറ്റത്തില്ല. മൂന്ന് രാഷ്ട്രീയക്കാരാണ് മത്സരിക്കുന്നത്. അപ്പോൾ മൂന്ന് പേർക്ക് ജയിക്കണം എന്നുള്ളത് താല്പര്യമല്ലേ? പ്രവചനാതീതമാണ്. അതെ അതെ. ഇപ്പം ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത് ആരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. അതിനിപ്പോൾ ആരായാലും, ഇപ്പം നിങ്ങളായാലും തന്നെ നമുക്കിപ്പം നല്ലത് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്നെ വോട്ട് ചെയ്യുള്ളൂ. ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ മേഖലയിലുള്ളവർ വോട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇലക്ഷനും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യകതയില്ല എൻ്റെ ഒരു ഇതിലെ. ഈ കൃഷ്ണകുമാറും കൂടെ വന്നതോടുകൂടി അപ്പൊ രണ്ട് താരങ്ങൾ ഒപ്പം തന്നെ യു ഡി എഫിനാണെങ്കിൽ ആർ എസ് പിയുടെ പ്രേമേന്ദ്രനുണ്ട്. എല്ലാവരും കട്ടക്കി അടക്കി നിൽക്കുന്ന ആളുകളാണെന്നൊരു അഭിപ്രായം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ശക്തമായ മത്സരം കട്ടക്കിക്കട്ടെ, ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതാണ്. ഇത് ജനവിധിയാണ്. ഈ വർഷം എൽ ഡി എഫ് ഞങ്ങളുടെ സി പി എം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ജയിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കും ഉള്ളത്. എല്ലാരും ഒന്നിച്ചാവണം പറ്റത്തില്ല. എന്റെ ഒരു മൈൻഡ് ആയിരിക്കില്ല പുള്ളിക്ക്, പുള്ളിയുടെ ആയിരിക്കില്ല എനിക്ക്. ജനങ്ങൾക്കൊപ്പം കട്ടക്കി നിൽക്കുന്ന ആൾക്കൊപ്പം നിങ്ങൾ നിൽക്കും എന്നുള്ളതാണ്. നിൽക്കും, അത്രേ ഉള്ളൂ. അല്ല, ഇവിടുത്തെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ചവറ എന്താ കൊല്ലം മണ്ഡലത്തെ കുറിച്ച് എന്താ യു ഡി എഫിനാണ് മുൻതൂക്കം. പക്ഷേ പ്രേമേന്ദ്രന്റെ കൂടെ കട്ടക്കി നിൽക്കാൻ പറ്റിയ ആളല്ല മുകേഷ്. അതാണ്, പ്രേമേന്ദ്രൻ പലതവണ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തേക്ക് അത്തരത്തിൽ തന്നെ ജനങ്ങൾ വിലയിരുത്തുന്ന വിശ്വാസം ചേട്ടനുണ്ട്? ഒരിക്കലുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ശരിക്കും കോമറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ നമ്മളിപ്പോ രാഷ്ട്രീയത്തിലോട്ട് പോകുന്നില്ല. കഴിഞ്ഞ 5 വർഷം ഞങ്ങളുടെ എം പി ഇവിടെ ഞങ്ങളെ കണ്ടിട്ട് പോലുമില്ല. ഈവൻ ഒരു മാസലേറ്റ് പോലും ഇവിടെ ഫിറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പോകുന്നില്ല, വിവാദങ്ങളോടൊന്നും പോകുന്നില്ല. പക്ഷേ ജനങ്ങൾക്കും ഇവിടെ ഉറപ്പായിട്ടും. പക്ഷേ രാവിലെ ഇവിടെ നിന്ന് എപ്പോഴാ പോകുന്നത്? നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലൊക്കെ? ഇവിടെ തന്നെ ജീവിതം. രാവിലെ എപ്പോഴാ പോകുന്നത് ബോട്ടിലൊക്കെ? ഞങ്ങള് കരയിൽ അനുബന്ധമായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരായാലും
കേരള സർക്കാരായാലും മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകട്ടെ. ഒരു കാര്യം ശ്രദ്ധിച്ചോ വിനിത, രാഷ്ട്രീയം പറയുമ്പോൾ പല അഭിപ്രായമാണ്, പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഒരൊറ്റകെട്ടാ. എനിക്ക് ചെമ്മീൻ സിനിമയെ ഓർമ്മ വരുന്ന അതിലെ പാട്ടുകളും കടലിനക്കരെ പോണോരെ, ആ പാട്ട് ഓർമ്മ വരുന്നുണ്ട്. കാണാ കുന്നിന് പോണോരെ, പോയിരുമ്പോൾ എന്തുകൊണ്ട് വരും, പോയി വരുമ്പോൾ എന്തോ കൊണ്ടുവരും. ഇപ്പൊ പോയിരാനായിട്ട് കൈനിറ ഒന്നും ഇല്ല, കടലിലൊന്നും ഇല്ല, നമ്മളെ പോയി കൊണ്ട കൈനിറ ഒന്നും ഇല്ലാണ്ട് വെറുതെ കരെ പോണോരെ, കാണാ കൊണ്ണിനെ പോണോരെ, പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും. എന്തായാലും അപ്പൊ സന്തോഷമായിട്ടിരിക്കുക, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സർക്കാർ തന്നെ വരട്ടെ എപ്പോഴും അല്ലേ. ചേച്ചി ഇലക്ഷൻ ഒക്കെ അടുത്ത് വരുമോ, വോട്ട് ചെയ്യാൻ പോണ്ടേ? പിന്നെ പോണം. ആ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അനൗൺസ്മെന്റ് കേട്ടു, എല്ലാ പാർട്ടിക്കാരുടെയും അനൗൺസ്മെന്റ് ഉണ്ടല്ലോ മാറി മാറി. ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റോട്ടെ പാടുള്ളൂ കേട്ടോ. പേര് പറഞ്ഞോ? പേര് പറയത്തില്ല, അവരവരെ കുറെ അവകാശമുണ്ട്, അവരവരെ കാര്യമില്ല. ന്യായമായ കാര്യം, അത് നമ്മളെ ഇഷ്ടമുള്ള ഒരാളുണ്ട്. ചേച്ചി ഇപ്പൊ ചെയ്യാൻ പോകുന്ന ആളുണ്ടല്ലോ, ആ പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണോ ചേച്ചി ചെയ്യാൻ പോകുന്നത്? അപ്പൊ മനസ്സിൽ ഉറപ്പിച്ചു. ചേച്ചി ഈ ഇങ്ങനെ ഈ നമ്മുടെ ജീവിക്കാനുള്ള ഈ നെട്ടോട്ടത്തിന്റെ ഇടയിലേ ഈ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? ഉണ്ട് ഉണ്ട്, കൃത്യമായിട്ട് നോക്കൂ. നമുക്ക് നന്മ ചെയ്യുന്ന ആളുകൾക്കാണോ വോട്ട് ചെയ്യുക, അതോ പാർട്ടി ഉണ്ടോ വ്യക്തമായ അടിയുറച്ച ഒരു പാർട്ടി ഉണ്ടോ? അടിയുറച്ചൊരു പാർട്ടി ഉണ്ട്, രാഷ്ട്രീയം ഉണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്ന് പറയാമോ? അത് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? സീക്രട്ടാ. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. നമ്മളെ ഈ വാർത്തകൾ ഒരുപാട് വായിക്കാറുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ. പരിഹാരം വേണ്ടേ? പിന്നെ പരിഹാരം വേണ്ട, പരിഹാരമോ വേണ്ടത്, ഞങ്ങൾക്ക് വേറെ ഒന്നും അല്ല വേണ്ടത്, പരിഹാരം തന്നെ കിട്ടണ്ടല്ലേ. ഇവിടെ നേരിട്ട് സ്ഥാനാർത്ഥികൾ ആരെങ്കിലും വന്നോ വോട്ട് ചോദിക്കാൻ? വന്ന്, നമ്മളിപ്പോ നമ്മുടെ സ്ഥലം ഇവിടെ അല്ലല്ലോ, നമ്മൾ ഈ പണിക്ക് വരുന്നില്ല ഇവിടെ. ഞങ്ങള് പഞ്ചായത്ത് ആലപ്പുഴ പഞ്ചായത്ത്, ആലപ്പുഴ അവിടെ ശോഭ ചേച്ചി. വീണ്ടും പിന്നെ അഞ്ചു വർഷം മുമ്പ് പുള്ളി ഉണ്ടായിരുന്നു, എവിടെ എവിടാന്ന് അവരൊരു പിടിയില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് ആലപ്പുഴ പഞ്ചായത്ത് കരനാപ്പുഴ നിയോജക മണ്ഡലത്തിൽ തന്നെ, അവിടെ ഈ പുള്ളിയെ കണ്ടിട്ടേ ഇല്ല, അവിടെ ആ ഏരിയ പോലും കണ്ടിട്ടില്ല.